ഈശോയുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമ്മയുടെ കൂടെ നമ്മൾ നടത്തുന്ന ആത്മീയ യാത്ര ജപമൊഴികളുടെ ആറാമത്തെ ദിവസത്തിലാണ് നമ്മൾ ഇന്ന് ആയിരിക്കുന്നത്. പരിശുദ്ധമ്മയെ കൂടുതലായി സ്നേഹിക്കാം, അമ്മയോട് നമുക്ക് ചേർന്ന് നിൽക്കാം, ജപമാല മുറുകെ പിടിച്ച് ഈ ആത്മീയ യാത്രയിൽ നമുക്ക് മുന്നേറാം. വിശുദ്ധ ബെർണാഡ് മറിയത്തെ വിളിക്കുന്നത് രണ്ടാമത്തെ ഹവ്വ എന്നാണ്. ബെർണാഡ് പറയുന്നത് ഇങ്ങനെയാണ്, ആദ്യത്തെ ഹവ മൂലം ഈ ലോകത്തിലേക്ക് പാപവും പാപം മൂലം മരണവും ഭൂമിയിലേക്ക് കടന്നു വന്നു. എന്നാൽ രണ്ടാമത്തെ ഹവയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അനുസരണത്തിലൂടെ ഈ ഭൂമിയിലേക്ക് രക്ഷ കടന്നു വന്നു. രക്ഷ കൊണ്ടുവന്ന അമ്മയെയാണ് നമ്മൾ ജപമാല പ്രാർത്ഥനയിൽ ഓർക്കുകയും ധ്യാനിക്കുകയും മധ്യസ്ഥം തേടുകയും ചെയ്യുന്നത്. സന്തോഷകരമായ ദൈവരഹസ്യങ്ങളുടെ രണ്ടാമത്തെ രഹസ്യത്തിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്, മറിയത്തിന് മംഗളവാർത്ത ലഭിച്ചതിന് ശേഷം പിന്നീട് അവൾ കേൾക്കുന്ന ഒരു സന്തോഷകരമായ വാർത്ത തൻ്റെ ചാർച്ചക്കാരിയെ എലിസബത്ത് ഗർഭിണിയായി എന്നുള്ളതാണ്. ഈ സന്തോഷകരമായ വാർത്ത കേട്ടിട്ട് തൊട്ടടുത്ത വചനത്തിൽ നമ്മളിങ്ങനെയാണ് കാണുന്നത്, അവൾ തിടുക്കത്തിൽ എലിസബത്തിനടുത്തേക്ക് യാത്ര പുറപ്പെട്ടു. വേണമെങ്കിൽ മറിയത്തിന് ഇങ്ങനെ ചിന്തിക്കാമായിരുന്നു, ഞാനല്ലേ ദൈവത്തിൻ്റെ പുത്രന് അമ്മയാകാനായിട്ട് വിളിക്കപ്പെട്ടത്, എല്ലാവരും വന്ന് എന്നെ ശുശ്രൂഷിക്കട്ടെ, എല്ലാവരും വന്ന് എന്നെ സഹായിക്കട്ടെ, എല്ലാവരും വന്ന് എനിക്ക് പാദസേവ ചെയ്യട്ടെ. എന്നാൽ അമ്മ ചെയ്തതൊന്നുമല്ല, തിടുക്കത്തിൽ എലിസബത്തിനടുത്തേക്ക് യാത്ര പുറപ്പെട്ടു. സഹോദരങ്ങളെ, ഒരുപക്ഷേ നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരെക്കാൾ മെച്ചമാണ് ഞാനെന്ന് ചിന്തിക്കുമ്പോൾ അവരെൻ്റെ അടുത്ത് വരട്ടെ എന്ന് നമ്മൾ അറിയാതെ ഉള്ളിൻ്റെ ഉള്ളിൽ പറയും. അവരെക്കാൾ സ്റ്റാറ്റസിന് ഞാനല്ലേ മുൻപിൽ നിൽക്കുന്നത്, അതുകൊണ്ട് അവർ എന്നോട് വന്ന് സോറി പറയട്ടെ, നമുക്ക് എളിമപ്പെടാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അമ്മ നമ്മളോട് പറയും, നിങ്ങൾ എളിമപ്പെടണം. എളിമയോടുകൂടി മറ്റുള്ളവരുടെ അടുത്തേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലാനുള്ള താഴ്മയൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവട്ടെ. അതുകൊണ്ടാണ് മറിയത്തിൻ്റെ സ്തോത്രഗീതത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നത്, അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു, അതുകൊണ്ട് ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ഇന്നു മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. എപ്പോൾ എൻ്റെ താഴ്മയെ കർത്താവ് കടാക്ഷിച്ചപ്പോൾ, പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, നിന്നെ മറ്റുള്ളവർ ഭാഗ്യവാൻ എന്ന് വിളിക്കണമോ, നിന്നെ മറ്റുള്ളവർ ഭാഗ്യവതി എന്ന് വിളിക്കണമോ? ഈ പുണ്യമുണ്ടല്ലോ, എളിമയെന്ന പുണ്യം ജീവിതത്തിൻ്റെ ഭാഗമാക്ക്. മറ്റുള്ളവർ നിന്നെ ഭാഗ്യവാൻ എന്ന് വിളിക്കും, മറ്റുള്ളവർ നിന്നെ ഭാഗ്യവതി എന്ന് വിളിക്കും. പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും ശക്തമായ ഒരു ബോധ്യം, ഒരു പുണ്യം ഇതാണ്, എളിമയെന്ന പുണ്യം. നമുക്ക് പ്രാർത്ഥിക്കാം, അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഈ പുണ്യം തിരുക്കുമാരനോട് യാചിച്ച് വാങ്ങിത്തരണമേ എന്ന്. പരിശുദ്ധമ്മ നമ്മളെ സഹായിക്കട്ടെ, അമ്മയുടെ സംരക്ഷണം നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.